നമസ്കാരം. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പുരോഗമന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത്. ലിംഗഭേദമൊന്നും അവിടെയില്ല, ആണിനും പെണ്ണിനും തുല്യതയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും, ആ പാർട്ടിയിൽ ബന്ധുനിയമനത്തിലൂടെ ഒരു വനിതയെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയതൊഴിച്ചാൽ, അതായത് വൃന്ദാക്കാരാണ്, ഒരു പോളിറ്റ് ബ്യൂറോയിൽ പോലും ഒരു വനിതയെത്തുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വനിതകൾ എത്തുന്ന കാര്യം കഷ്ടിയാണ്. സംസ്ഥാന സെക്രട്ടറിയായി ചിന്തിക്കുകയേ വേണ്ട. ഇനി പോട്ടെ, ഒരു ജില്ലാ സെക്രട്ടറിയായി പോലും ഒരു വനിതയെ നിയമിക്കാൻ CPIMന് ധൈര്യമില്ല. എന്നിട്ടും അവർ പറയും പുരോഗമനം, നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ. എന്നാൽ ധാരാളം വനിതകൾ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും വെച്ച് നോക്കുമ്പോൾ CPIMൽ പ്രവർത്തിക്കുന്നുണ്ട്. പുരുഷ നേതാക്കന്മാരെ പോലെ തന്നെ ചെറുപ്പം മുതൽ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച് ആ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് വളർന്നു വരുന്ന പാർട്ടി സഖാക്കൾ ധാരാളമാണ്. എന്നാൽ അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത, ജീവിതത്തിൽ റിട്ടയർമെൻ്റ് പ്രായം വരെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി ജോലി ചെയ്ത് ഉയർന്ന ശമ്പളം കൈപ്പറ്റിയ TNSEEMAയ്ക്ക് എന്തുകൊണ്ടാണ് CPIM കൊടുക്കുന്നത്? ഉത്തരം അറിയാനുള്ള അവകാശം സാധാരണ CPIM പ്രവർത്തകർക്കുണ്ട്. ധാരാളം CPIM വനിതാ നേതാക്കൾ പ്രത്യേക പദവികളിലൊന്നുമില്ലാതെ കഴിയുന്നു. ഇപ്പോൾ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അവർക്ക് പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല. അല്ലെങ്കിൽ ശൈലജ ടീച്ചർ, അവരൊരു MLA ആണ്, വെറും ഒരു MLA മാത്രമാണ്. ആലപ്പുഴയിലെ CS സുജിത്, അവർക്കൊരു ജനപ്രതിനിധി പോലും ആവാൻ സാധിച്ചിട്ടില്ല. വളരെയേറെ കഴിവുള്ള, പ്രതിഭയുള്ള, ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചാൽ, അവർക്ക് ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാട്ടൻ ഒരുപാട് നേതാക്കളുണ്ട്. ഞാൻ അവരുടെ ആരുടെയും പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം വനിതാ നേതാക്കൾ ഉള്ളപ്പോൾ TNSEEMAയെ മാത്രം എന്തുകൊണ്ടാണ് CPIM ഇങ്ങനെയേറെ സംരക്ഷിക്കുന്നതും അവകാശങ്ങൾ കൊടുക്കുന്നതും? ചർച്ച ചെയ്യേണ്ടതല്ലേ? TNSEEMAയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. അവർ നല്ല അക്കാഡമിക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ അറിവിലൊന്നും ഒരു സംശയവും എനിക്കില്ല. അവർ ഗവൺമെൻറ് കോളേജിലെ അധ്യാപികയായിരുന്നു. ഗവൺമെൻറ് കോളേജ് അധ്യാപിക എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു 1.5-2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവർ ദീർഘകാലം ഗവൺമെൻറ് കോളേജിൽ ജോലി ചെയ്തിട്ട് ആ പണി ഉപേക്ഷിച്ചിട്ടാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. മറ്റാർക്കും കിട്ടാത്ത വിധം, CS സുജാത അടക്കമുള്ള ആർക്കും കിട്ടാത്ത വിധം അവർക്ക് ഒരുപാട് പദവികൾ, പല പല ബോർഡുകളിലെ, കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ജെൻഡർ ഇക്വാലിറ്റി കമ്മിറ്റി മെമ്പർ, സ്ത്രീ ശാക്തീകരണ കമ്മീഷൻ അംഗം, അങ്ങനെയൊക്കെ നിരവധി ശമ്പളം കിട്ടുന്ന പദവികളിൽ അവരെ ആദ്യം നിയമിക്കുന്നു. പൊടുന്നനെ 2010 അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. 6 വർഷത്തേക്ക് ഓർക്കണം, നിരവധി പേർക്ക് അവസരം കിട്ടാൻ കാത്തിരിക്കുമ്പോൾ നേരെ TNSEEMAയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നു. 2016 രാജ്യസഭയുടെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിക്കാൻ കൊടുക്കുന്നു വട്ടിയൂർക്കാവിൽ. പക്ഷെ അവർ തോറ്റുപോകുന്നു, 3rd സ്ഥാനത്താവുന്നു. സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 3rd സ്ഥാനത്തായാൽ പുറന്തള്ളപ്പെടേണ്ടതാണ്. 2016 വട്ടിയൂർക്കാവിൽ അവർക്ക് 3rd സ്ഥാനം മാത്രമാണ് കിട്ടുന്നത്. 1st മുരളീധരനും 2nd കുമ്മനം രാജശേഖരനും എത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ പിന്നിലെത്തി. പക്ഷേ പിണറായി അവരെ കൈവിട്ടില്ല, വലിയ ഒരു പദവിയിലേക്ക് അവരെ നിയമിക്കുന്നു. ഹരിത മിഷന്റെ വൈസ് ചെയർമാൻ, അതായത് സർക്കാരിൻ്റെ വലിയൊരു പദ്ധതിയുടെ ചുമതലക്കാരിയായി നിയമിക്കുന്നു. 1 ലക്ഷത്തിലധികം രൂപ ശമ്പളം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നപ്പോൾ അവരെ നവകേരള മിഷന്റെ കോർഡിനേറ്ററായി നിയമിക്കുന്നു. ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം ശമ്പളം. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലാണ്. അതായത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ പഠിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വായിച്ചെഴുതി കിട്ടുന്ന സിവിൽ സർവീസുകാരൻ അവൻ്റെ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ എത്തുന്നതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അതിൻ്റെ അപ്പുറത്തേക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയുമേ ഉള്ളൂ. ചീഫ് സെക്രട്ടറി വളരെ കുറച്ച് പേർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊല്ലരാകും. പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ റിട്ടയർ ചെയ്യാൻ വിധിക്കപ്പെടുകയാണ് പല സീനിയർ IAS ഓഫീസർമാരും. ആ പദവിക്ക് കൊടുക്കുന്ന ശമ്പളത്തിൽ അവർ വീണ്ടും നിയമിക്കുന്നു. അങ്ങനെ മറ്റാർക്കുമില്ലാത്ത സംരക്ഷണം കൊടുക്കുന്നതിനിടയിൽ അവരുടെ ഭർത്താവിനെയും പിണറായി വിജയൻ അസാധാരണമായി പിന്തുണയ്ക്കുന്നു. അവരുടെ ഭർത്താവ് CDIT എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി കഴിഞ്ഞ വർഷം പിൻവാതിലിലൂടെ തിരികെ കയറി. അവിടുത്തെ ജോലിക്കാരനായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ ഇരുന്നുകൊണ്ട് ഡയറക്ടറാകാൻ യോഗ്യതയില്ല. അദ്ദേഹത്തെക്കാൾ സീനിയറായി പലരുമുണ്ട്. പൊടുന്നനെ പിൻവാതിലിലൂടെ അദ്ദേഹത്തെ അവിടുത്തെ രജിസ്ട്രാറായി നിയമിക്കുന്നു. എന്നിട്ട് ഡയറക്ടറായി നിയമിക്കാനുള്ള യോഗ്യതകൾ അഴിച്ചുപണിയുന്നു. ഡയറക്ടറായി നിയമിക്കാൻ ചില നിശ്ചിത യോഗ്യതകളുണ്ട്. ആ ഡയറക്ടറായി നിയമിക്കാനുള്ള യോഗ്യതകൾ രജിസ്ട്രാർ പദവിയിൽ ഇരുന്നു കൊണ്ട് അയാൾ അഴിച്ചു പണിതിട്ട് രജിസ്ട്രാർ പദവിയിൽ റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്ത ഉടനെ അയാളെ ഡയറക്ടറായി സർക്കാർ നിയമിക്കുന്നു. അതായത് രജിസ്ട്രാർ പദവിയിൽ നിന്ന് ഡയറക്ടറായി ജോലിക്ക് കയറാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ പദവിയിലേക്ക് അനധികൃതമായി കയറ്റുന്നു. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇയാൾക്ക് ഡയറക്ടറാക്കാൻ നിയമം കൊണ്ടിരുന്നു. എന്നിട്ട് ഇയാളെ ഡയറക്ടറായി നിയമിക്കുന്നു. ഏതാണ്ട് ഭാര്യ സീമയ്ക്ക് കൊടുക്കുന്നത് പോലെ 1.5 ലക്ഷത്തിലധികം രൂപ ശമ്പളത്തിൽ. പക്ഷെ കേസാവുന്നു, അർഹതയുള്ളവർ കോടതിയിൽ പോകുന്നു, കോടതി വിശദീകരണം ചോദിക്കുന്നു, കോടതിയിൽ വിശദീകരണം കൊടുക്കാതെ സർക്കാർ ഒത്തുകളിക്കുന്നു. പക്ഷെ ഒടുവിൽ കോടതി അന്ത്യശാസനം കൊടുത്തപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൈമാറേണ്ട സാഹചര്യമുണ്ടായപ്പോൾ ഇയാൾ രാജിവെച്ചു പോകുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കഴിഞ്ഞു എന്ന് ഓർക്കുന്നു.
പക്ഷെ കേസ് എന്തോ കാരണത്താൽ നീണ്ടു നീണ്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം പുതിയ ഉത്തരവിലൂടെ അയാൾ വീണ്ടും ഈ ശമ്പളത്തിൽ അവിടെ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് എഴുതി ചേർത്ത് കോടതി വിധിയുടെ തീർപ്പിന് വിധേയമാണെന്ന്, അതായത് കോടതി തുടരാൻ പറഞ്ഞാൽ തുടരും അല്ലെങ്കിൽ പോകേണ്ടി വരുമെന്ന്. എന്താണിത്? ഇവിടെ സാധാരണ സഖാക്കൾ ധാരാളം പേരുണ്ട്, യോഗ്യതയുള്ള ധാരാളം പേരുണ്ട്. നിങ്ങൾ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നോ AKG സെൻ്ററിൽ നിന്നോ എടുത്തുകൊണ്ടല്ലേ ഇവർക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്? ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ്. അപ്പോൾ ആ നികുതിപ്പണത്തിൽ ശമ്പളം കൊടുക്കുമ്പോൾ തുല്യത എന്ന് പറയുന്ന ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന ഒന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാവരെയും പരിഗണിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പരിഗണിച്ചാൽ പോരാ. രണ്ട്, അത്തരം പദവികൾ നിയമിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ സുതാര്യമായി ഉണ്ടാക്കണം. നിങ്ങൾ പിണറായി വിജയൻ്റെ കാലത്ത് നിങ്ങളുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും തിരികെ കയറ്റാം, എല്ലായിടത്തും നിങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റാം എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, ധാരാളം വനിതാ നേതാക്കൾ ഉൾപ്പെടെ TNCMയ്ക്ക് മാത്രം ഇത്രയേറെ പ്രത്യേകത എന്താണ്? TNCMയ്ക്കും ഭർത്താവിനും മാത്രം എല്ലാ പദവികളും ഉയർന്ന ശമ്പളവും കൊടുക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ്, എന്ത് അധിക യോഗ്യതയാണ് മറ്റ് വനിതാ സഖാക്കൾക്ക് ഇല്ലാത്തത് TNCMയ്ക്കുള്ളത്? പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട്.